നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ഒരുവിധപ്പെട്ട എല്ലാ വേസ്റ്റുകളും കത്തിച്ച് കളയാനുള്ള ഒരു സാധനമാണ്. ഹീറ്റ് എനർജി ഉപയോഗിക്കാൻ വേണ്ടി അടുപ്പിന് വേണ്ടി പാത്രങ്ങൾ ഇവിടെ വെച്ച് ചെണ ചൂടാക്കാം. ഇതും ഇങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ അപ്പൊ ഇതിന്റെയൊക്കെ റേറ്റ് എങ്ങനെയാ വരുന്നത്? ഇന്ത്യയിൽ എവിടെയും പാഴ്സൽ സർവീസിൽ എത്തിച്ചു കൊടുക്കുന്നതാണ്, ഡോർ ഡെലിവറി വീട്ടിൽ കൊണ്ടിട്ട്. ഹൈ ഫ്രണ്ട്സ്, ഞാൻ ദീപനപ്പൻ, വെൽക്കം ടു അവർ ചാനൽ. ഇത് കണ്ടോ, ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഇത് ശരിക്കും ഒരു വേസ്റ്റ് എനർജി കൺവെർട്ടറാണ്. നമ്മളുടെ വീട്ടിലുണ്ടാകുന്ന ഡ്രൈ ആയിട്ടുള്ളതും അല്ലെങ്കിൽ വെറ്റായിട്ടുള്ള സാധനങ്ങൾ, അതായത് ഡയപ്പർ പോലുള്ള വെറ്റായിട്ടുള്ള സാധനങ്ങൾ ഉൾപ്പെടെ നമുക്ക് ഇതിനകത്ത് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണിത്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ എറണാകുളത്ത് ജോച്ചൻ സാറിൻ്റെ വീട്ടിലാണ് കേട്ടോ. സാറ് സ്വന്തമായിട്ടുണ്ടാക്കിയെടുത്ത ഒരു പ്രോഡക്റ്റാണിത്. അപ്പോൾ സാർ ഇതുപോലെ വിളിച്ച് ഇതൊന്ന് നമ്മളുടെ പ്രേക്ഷകരിലേക്ക് ഒന്ന് കാണിക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാനിവിടെ വന്ന് കണ്ടപ്പോഴത്തേക്കും സംഗതി അടിപൊളിയാണെന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് സാറിനെ ഇപ്പോൾ വിളിക്കാം. അപ്പോൾ ഇതാണ് ജോച്ചൻ സാറ്. സാറേ നമസ്കാരം. നമസ്കാരം. അപ്പം ഈ സാധനം കണ്ടു, ഇതെന്താണെന്ന് സാറ് വിശദമായിട്ട് പറഞ്ഞു തരണം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും, ഇത് സംഗതി നല്ലതാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഇത് കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ. അപ്പോൾ സാറേ ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് സാറ് നമ്മുടെ പ്രേക്ഷകർക്കൊന്ന് പറഞ്ഞത് ഇവിടുത്തെ. നമസ്കാരം പ്രേക്ഷകർക്ക്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ എല്ലാ വീടുകളിൽ എന്തെങ്കിലുമൊക്കെ വേസ്റ്റുകൾ കത്തിക്കേണ്ടത്? ഞാൻ പറയുന്നത് പ്ലാസ്റ്റിക്കിനെ പറ്റിയോ ഫുഡ് വേസ്റ്റിനെ പറ്റിയോ അല്ല. പ്ലാസ്റ്റിക് റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ, അതായിരിക്കണം പ്ലാസ്റ്റിക്കിൻ്റെ സ്ട്രാറ്റജി. ഫുഡ് വേസ്റ്റ് ബയോ കമ്പോസ്റ്റ് വഴി പോകണം. എന്നാൽ ഇതിലൊന്നും പെടാതെ വേറെ കുറേ വേസ്റ്റുകൾ നമ്മുടെ വീടുകളിൽ കത്തിക്കാനുണ്ടാകും. അത് കത്തിക്കുന്നതിന് അത്യധികമായ ഓക്സിജൻ്റെ സാന്നിധ്യത്തിൽ അത്യധികമായ ചൂടോടുകൂടി കത്തിച്ചാൽ ഇതിൻ്റെ നെഗറ്റീവ്, കത്തിക്കുന്നതിൻ്റെ നെഗറ്റീവ് എഫക്ട്സൊക്കെ വളരെ കുറഞ്ഞിരിക്കും. അപ്പം അതായത് നല്ലതുപോലെ കത്തണമെങ്കിൽ നല്ലതുപോലെ ഓക്സിജൻ വേണം. നമ്മൾ പണ്ട് അടുപ്പിൽ ഊതുമ്പോൾ അടുപ്പ് നന്നായിട്ട് കത്തുമായിരുന്നു. കത്താൻ ആവശ്യമുള്ളത് ഓക്സിജനാണ്. പക്ഷേ നമ്മൾ ഊതുമ്പോൾ ആ അടുപ്പ് കത്തുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മളുടെ ഉച്ഛ്വാസ വായുവിൽ കാർബൺ ഡയോക്സൈഡാണ്. പക്ഷേ അതിനകത്ത് ഒരല്പം ഓക്സിജൻ്റെ കണ്ടൻറ് ഉള്ളത് വെച്ചിട്ടാണ് അത് കത്തിക്കൊണ്ടിരുന്നത്. ഇപ്പം ഞാൻ പറയുന്നത് നമ്മുടെ JM3J പ്രോഡക്ട്സിൽ കത്തൽ തുടങ്ങിക്കഴിഞ്ഞാൽ 10 പേര് ചുറ്റും നിന്ന് അന്തരീക്ഷത്തിൽ നിന്ന് എയർ എടുത്ത് ഊതി കൊടുക്കുന്ന രീതിയിലുള്ള ഒരു കത്തൽ അത്ര നല്ല രീതിയിലായിരിക്കും കത്തുന്നത്. അത്യധികമായ ഓക്സിജൻ്റെ സാന്നിധ്യത്തിലായിരിക്കും. നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ഒരുവിധപ്പെട്ട എല്ലാ വേസ്റ്റുകളും കത്തിച്ച് കളയാനുള്ള ഒരു സാധനമാണ്. എന്ത് കത്തിക്കാം പക്ഷെ പ്ലാസ്റ്റിക് കത്തിക്കരുത്. ഇല്ല, നമ്മൾ പ്ലാസ്റ്റിക് വേറെ രീതിയില്ല ഡിസ്പോസ് ചെയ്യണം. പഞ്ചായത്ത് വന്നെടുത്തോണ്ട് പോവാണ് നമ്മുടെ അവിടെയൊക്കെ. അത് കത്തിക്കരുത്. ബാക്കി എന്ത് സാധനവും നമുക്ക് ഇതിനകത്ത് കത്തിക്കാം. പിന്നെ കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഊർജം വേസ്റ്റ് ആകാതിരിക്കാൻ വേണ്ടി ആ എനർജിയെ, ആ വേസ്റ്റിൽ നിന്നുണ്ടാകുന്നത് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്ത് അതൊരടുപ്പായിട്ട് പോലും ഉപയോഗിച്ച് ഹീറ്റ് എനർജി ഉപയോഗിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ഒരു പ്രൊവിഷനും ഇതിനകത്തുണ്ട്. നമുക്ക് അടുപ്പായിട്ട് ഉപയോഗിക്കാം. അതിനുവേണ്ടിയാണ് ഈ മൂന്ന് അടുപ്പിന്റെ കല്ല്. അപ്പൊ ഇതിനകത്ത് നമ്മുടെ വീട്ടിൽ വരുന്ന ബാക്കി എല്ലാ ഡ്രൈ വേസ്റ്റും ഇതിനകത്ത് തന്നെ കത്തിക്കാം. നമുക്ക് കത്തിക്കാം. ഇനി ഇത് എങ്ങനെയാണ് ഇതിന്റെ ഒരു പ്രവർത്തനം? ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നമുക്ക് കാണാം. അപ്പൊ ഇതിന് ഏറ്റവും മുകളിൽ ഒരു ലിഡുണ്ട്, ടോപ്പ് ലിഡ്. ഇതങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ ഒരു അടുപ്പിൻ്റെ അറേഞ്ച്മെൻ്റ് ആണ്. ഓക്കെ. അപ്പം നമ്മൾ കത്തിക്കുന്നു എനർജി, ഹീറ്റ് എനർജി ഉപയോഗിക്കാൻ വേണ്ടി അടുപ്പിന് വേണ്ടി പാത്രങ്ങൾ ഇവിടെ വെച്ച് ചെണ ചൂടാക്കാം. ഓക്കെ. ഇതും ഇങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ ഇതൊരു ഒരു ഒരു സിലിണ്ടറിക്കൽ പോർഷൻ ഇതാണ്. വെറുതെ വേസ്റ്റ് കത്തിച്ച് കളയാനാണെങ്കിൽ നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് വേസ്റ്റ് കത്തിച്ച് കളയാം. വേസ്റ്റ് കത്തിച്ച് കളയാം. ഇനി അതുപോലെ ഇപ്പം നമ്മളുടെ വീടുകളിൽ സ്ത്രീകളുള്ള വീടുകളിലെല്ലാം നാപ്കിനും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് എങ്ങനെയാണ്? അതെ അതെ, അതിനെ ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇതെന്ന് തുറന്നാൽ നമ്മളിവിടെ ഒരു ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ഈ ഗ്രില്ല് അപ്പോൾ ഈ നാപ്കിൻ എന്ന് പറഞ്ഞ നാപ്കിനൊക്കെ ഈ ഗ്രില്ലിൽ പ്ലേസ് ചെയ്തിട്ട് നമ്മൾ താഴെ നിന്ന് ഫയർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഗ്രില്ലിൽ കിടക്കുന്നത് ചൂടായി അതിൻ്റെ വാട്ടർ കണ്ടൻറ്റ് പോയിട്ട് ഡ്രൈ ആയിട്ട് അത് കത്തി അതിൻ്റെ ചാരം താഴോട്ട് വരുന്നു. ഇനിയിപ്പോൾ നമുക്ക് ഉടനെ കത്തിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പോലും ആ നാപ്കിൻസ് അവിടെ കിടന്നാൽ ഇതിങ്ങനെ അടച്ചു വെച്ചിട്ട് പിന്നീട് നമുക്ക് എപ്പോഴാണോ കുറച്ച് ഡ്രൈ വേസ്റ്റ് കിട്ടുന്നത് ആ സമയത്ത് വേണമെങ്കിലും കത്തിച്ചിടാം, കത്തിക്കാനിടാം. അപ്പോൾ ഇത് അടച്ചു വെച്ചാൽ മതി.
പിന്നെ അതുപോലെ എനിക്ക് വേറൊരു കാര്യം, സാറ് തന്നെത്താൻ ഉണ്ടാക്കിയാണല്ലോ ഉണ്ടാക്കാനുള്ള ഒരു പ്രചോദനം. പ്രചോദനം എന്റെ മദറിലോ കടപ്പായപ്പോ മദറിലോയ്ക്ക് ഡയപ്പേഴ്സ് ഒരുപാട് വന്നു. ആ സമയത്ത് ഞാൻ ഇത് വൈഫ് എന്നോട് പറഞ്ഞു, കോൺക്രീറ്റ് റിംഗ് നിറഞ്ഞു പോയി, ഇനി നമുക്ക് കത്തിക്കാൻ സ്ഥലമില്ല ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ മഴയും ചാറാൻ തുടങ്ങി. ആ സമയത്ത് നമുക്കൊരു ഇൻസിനറേറ്റർ വേണമെന്ന് വൈഫ് എന്നോട് പറഞ്ഞപ്പം ഞാനപ്പോൾ ആലോചിച്ച് എനിക്കൊരു ഐഡിയ കിട്ടിയത്. അപ്പോൾ ആ ഐഡിയയ്ക്ക് നമ്മുടെ സെൻട്രിഫ്യൂഗൽ പമ്പുമായിട്ടും ഒക്കെ ഒരു കോറിലേഷനുണ്ട്, അത് ഞാൻ പിന്നീട് പറയാം എൻ്റെ ടെക്നിക്കാലിറ്റി. അപ്പോൾ അങ്ങനെ ഒരു ഐഡിയ കിട്ടിയിട്ടാണ് ഞാൻ ചെയ്തത്. അത് കുറച്ചുകൂടെ വലിയ യൂണിറ്റ് ആയിരുന്നു. ആ യൂണിറ്റിൽ ഞാനൊരു 3 ആഴ്ചത്തെ മമ്മിയുടെ ഡെയിലി 5 ഡയപ്പർ വരുന്ന 3 ആഴ്ചത്തെ ഡയപ്പർ ഒരു മണിക്കൂർ കൊണ്ട് ഞാൻ ആ യൂണിറ്റിൽ കത്തിച്ച് കളഞ്ഞു. അങ്ങനെ തുടങ്ങിയതാണ്. ശരിക്കും വാട്ടോട്ടിയിൽ എഞ്ചിനീയറായി, സൂപ്രണ്ടിങ് എഞ്ചിനീയർ ആയിരുന്നു, റിട്ടയർഡ് ആയതല്ലേ. അപ്പൊ അങ്ങനെ തുടങ്ങിയതാ സംഗതി, അത് കൊള്ളാം. അപ്പൊ ഇതിനകത്ത് നമുക്ക് അങ്ങനെ ചെയ്യാവോ? തീർച്ചയായും ചെയ്യാം. വലിയ യൂണിറ്റിലാണെങ്കിൽ ഡയപ്പറും നനഞ്ഞ ഡയപ്പറും ഒക്കെ കത്തിക്കാം. അപ്പൊ ഇതിനകത്ത് നമ്മൾ സാധാരണ ഇപ്പം ഞാൻ പല ഇൻസിനറേറ്ററിന്റെ വീഡിയോ കണ്ടിരുന്നു, ശരിക്കും അതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാവോ അതോ? ഓക്കെ, ഈ കുഴൽ പുക, അതായത് കത്തുന്നത് നല്ല ഓക്സിജന്റെ സാന്നിധ്യത്തിലാണ് കത്തുന്നതെങ്കിൽ പുക കുറവായിരിക്കും, പൊല്യൂഷനും തീരെ കുറവായിരിക്കും. ഓക്സിജൻ ആവശ്യത്തിന് കിട്ടാതെ കത്തുമ്പോഴാണ് പുകയും പൊല്യൂഷനും കൂടുതലായിട്ട് വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇവിടുത്തെ ഒരു അറേഞ്ച്മെന്റിൽ ഓക്സിജൻ അന്തരീക്ഷത്തിൽ നിന്ന് എയർ ഒരുപാട് വലിച്ച് നല്ല ഓക്സിജന്റെ സാന്നിധ്യത്തിലാണ് ഇത് കത്തുന്നത്. അപ്പൊ അതുകൊണ്ട് പുകയുടെ പ്രശ്നം പരമാവധി കുറവായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇവിടെ പാചകം ചെയ്യാനും പറ്റുന്നത്. അതെ അതെ. സാർ, ഇപ്പോഴേ ഇതിന്റെ ഈ ഓക്സിജൻ ഇത് എവിടെ നിന്നാണ് വരുന്നത്, ഇതെങ്ങനെ ഇത് വർക്ക് ചെയ്യുന്നത്? ഓക്കെ, അത് അത് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ഞാൻ നമ്മുടെ എല്ലാം വീടുകളിലെ വെള്ളം പമ്പ് ചെയ്യാൻ വേണ്ടി താഴെ കിടക്കുന്ന വെള്ളം, താഴെ ടാങ്കിലോ കിണറിലോ കിടക്കുന്ന വെള്ളം എടുത്ത് മുകളിലത്തെ ടാങ്കിൽ എത്തിക്കാൻ വേണ്ടി നമ്മൾ സെൻട്രിഫ്യൂഗൽ പമ്പ് ഉപയോഗിക്കാറുണ്ട്. ഈ സെൻട്രിഫ്യൂഗൽ പമ്പ് താഴെ നിന്ന് വെള്ളം സക്ക് ചെയ്ത് മുകളിലെത്തിക്കും. ഈ സെൻട്രിഫ്യൂഗൽ പമ്പ് എന്തുകൊണ്ട് അങ്ങനെ എത്തിക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് ഒരു ഇമ്പല്ലറുണ്ട്. ഇമ്പല്ലറിൻ്റെ ഒരു പ്രത്യേക ഷേപ്പ് കൊണ്ട് നമ്മൾ വൈദ്യുതി കൊടുത്ത് ഈ ഇമ്പല്ലറിനെ കറക്കുമ്പോൾ വെള്ളത്തിനെ സക്ക് ചെയ്ത് മുകളിലേക്ക് വിടുക. ഏതാണ്ട് സിമിലർ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് ഇവിടെ നടക്കുന്നത്. ഇതിനകത്ത് ഒരു പ്രത്യേക ഷേപ്പ് കൊടുത്തിരിക്കുകയാണ്, ഏതാണ്ട് ഇമ്പല്ലറിനോട് സാദൃശ്യമുള്ള ഒരു ഷേപ്പ് അകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം സെൻട്രിഫ്യൂഗൽ പമ്പ് വെള്ളം വലിക്കുന്നത് പോലെ നമ്മുടെ ഈ യൂണിറ്റ് എയർ വലിക്കും, ചുറ്റുനിന്നും എയർ വലിക്കും. അപ്പോൾ ആ ഒരു അറേഞ്ച്മെൻ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പം നല്ല രീതിയിൽ ഓക്സിജൻ്റെ സാന്നിധ്യത്തിലായിരിക്കും കത്തുന്നത്. സാധാരണ ഈ ടെക്നിക്ക് ആരും പറഞ്ഞു തന്നിട്ടില്ല ഇതുവരെ. ശരിക്കും എവിടെ വെക്കണം? നമുക്ക് എവിടെ വേണം വെക്കാം, എവിടെ വേണം വെക്കാം, പറമ്പിൽ വെച്ചാലും കുഴപ്പമൊന്നും, പറമ്പിൽ വെച്ചാലും മഴ നനയാതെ വെക്കണമെന്നും നിർബന്ധമൊന്നുമില്ല. അടഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. പിന്നെ ഇതിന് ഇത് പ്രവർത്തിക്കുന്ന സമയത്ത് ചൂടുണ്ടാവോ? ചൂട് ഉണ്ടാവും, ഇത് ഇവിടെ ചൂടുണ്ടാവും. പക്ഷെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യേണ്ടത് കൈ തൊടേണ്ടത് ഇവിടെയാണല്ലോ, അവിടെ ചൂട് വരാതിരിക്കാൻ വേണ്ടിയുള്ള അറേഞ്ച്മെന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു കോട്ടിംഗ് ഒരു ബോർഡ്. ഓക്കെ, അതുകൊണ്ട് ചൂടിന്റെ വിഷയമില്ല. തന്നെയല്ല, നമ്മൾ കത്തിക്കുന്നതാണെങ്കിലും മുകളിലൂടെയാണ് കൂടുതൽ ഇടുന്നത് അല്ലേ. അപ്പോൾ അതൊന്ന് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഇതൊന്ന് കത്തിക്കാം. നമ്മൾ അതിൻ്റെ മൂടി എടുത്തങ്ങ് മാറ്റുന്നു, ഒരു പേപ്പർ കത്തിക്കുന്നു, ഇതിൻ്റെ അകത്തോട്ട് അങ്ങിടുന്നു. ഇനി ആ ആ ഫ്ലെയിം നല്ല രീതിയിൽ നിലനിൽക്കാൻ വേണ്ടി ഒരു 2-3 പേപ്പർ കൂടി ഇട്ട് കൊടുക്കണം. ആ, ഇത് നമുക്ക് ചാരം കൂടുതൽ പറക്കുകയാണെങ്കിൽ നമുക്കിത് അടച്ച് വേണേ വില വെക്കാം. എന്നിട്ട് ചെറിയൊരു എയർ പോകാനൊരു ഗ്യാപ്പ് കൊടുത്തേക്കണം, എങ്കിലേ താഴെ നിന്നുള്ള എയർ ഇങ്ങോട്ട് വരുള്ളൂ. നമുക്ക് നനഞ്ഞ സാധനങ്ങളൊക്കെ കത്തിക്കണമെങ്കിൽ ഈ ഒരു ഗ്രില്ല് വേണം. ഈ ഗ്രില്ലിലാണ് നമ്മൾ നനഞ്ഞ സാധനങ്ങൾ വയ്ക്കേണ്ടത്, എന്നിട്ടാണ് താഴെ നിന്ന് ഫയർ ചെയ്യേണ്ടത്. ആ, ഈ നനഞ്ഞ സാധനങ്ങൾ കത്തിക്കുമ്പം ചിരട്ട ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഈസി ആയിട്ട് കത്തിപ്പോക്കോളും. താഴെ ചിരട്ട, നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന ചിരട്ട, എങ്ങനെയായാലും ഒരു വീട്ടിൽ ഒരു 2 ചിരട്ട ഡെയിലി ഉണ്ടാകുന്നുണ്ടാവും. അപ്പോൾ ആ ചിരട്ട താഴെ ഉപയോഗിച്ച് കത്തിച്ചാൽ നമുക്ക് നനമുള്ള സാധനങ്ങൾ മുകളിൽ വെച്ച് കത്തിക്കാൻ പറ്റും. ഈ നനമുള്ള ഡയപ്പറും നാപ്കിനും ഒക്കെ കത്തിക്കാൻ വേണ്ടി നമ്മൾ എന്താ ഒരു നനമുള്ള നമ്മൾ ഇവിടെയോട്ട് വെക്കുന്നു. ഈ ഇതിനകത്ത് ഈ ഗ്രില്ലിൽ വെക്കുന്നു. ആ, മേളിൽ കൂടെ ഇടാം. പ്ലാസ്റ്റിക് നമ്മൾ വെച്ചിട്ടില്ല. ആ, ഓക്കെ. ആ, നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ചിരട്ട 2-3 എണ്ണം താഴെ വെച്ച് കത്തിക്കുമ്പോൾ അതിൻ്റെ മുകളിൽ ഈ ഡയപ്പറും നാപ്കിനും വെച്ച് കഴിഞ്ഞാൽ, എന്നിട്ട് ഇത് അടച്ചു കഴിഞ്ഞാൽ ആ ചിരട്ടകൾ കത്തി ആ ചൂട് കൊണ്ട് ഈ നാപ്കിനും ഡയപ്പറും കത്തും.
ഇനിയും ആ കത്തിയില്ലെങ്കിൽ കത്തി തീർന്നിട്ടില്ലെങ്കിൽ വേണമെങ്കിൽ അടച്ചു വെച്ചിട്ട് പിന്നീട് കൂടുതൽ ഡ്രൈ വേസ്റ്റുകൾ കിട്ടുമ്പം വീണ്ടും താഴെയിട്ട് കത്തിക്കാൻ പറ്റും. പോയിക്കോളും, ഇത് അടച്ച് വെക്കാനും പറ്റും. അപ്പൊ സാറേ, ഇതിപ്പം മൂന്ന് ഐറ്റം ഉള്ളു അല്ലേ? നാല് സൈസ് ഉണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ റേറ്റ് എങ്ങനെയാ വരുന്നത്? ഏറ്റവും വലിയ സൈസ് ഇത് ഗാൽവനൈസ്ഡ് അണിൽ ചെയ്താൽ 11,000 രൂപയാകും, സ്റ്റെയിൻലെസ് സ്റ്റീൽ ചെയ്താൽ 18,500 രൂപയാകും. ഇതാണ് അതിൻ്റെ ചെറിയ യൂണിറ്റ്, അതിൻ്റെ ചെറുത്. അതായത് ഇത് 2.5 അടി ഉയരമാണ്. ഇത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ചെയ്താൽ 12,500 ആകും, പിന്നെ ജി എയിൽ ചെയ്താൽ 7,000 ആകും. ഇതാണ് അതിൻ്റെ ചെറുത്, 2 അടി ഹൈറ്റ്. അത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ചെയ്താൽ 8,500, ഗാൽവനൈസ്ഡ് അയണിൽ ചെയ്താൽ 5,000. ഇനി ഇതിൻ്റെയും ചെറിയ ഒരു പകുതി യൂണിറ്റ് ഉണ്ട്, ഒരു 3-in-1 എന്ന് പറഞ്ഞ ഒരു മോഡൽ. ഇതിൻ്റെ പകുതി 1 അടി ഹൈറ്റ് ഉള്ളത്, അത് SSL ചെയ്താൽ, സ്റ്റെയിൻലെസ് സ്റ്റീൽ ചെയ്താൽ 6,500, ജി എയിൽ ചെയ്താൽ 3,000 രൂപ. സാധാരണ വീടുകളിൽ നമുക്ക് ഏതാണ് കൂടുതൽ അഭികാമ്യമായിട്ടുള്ളത്? വീടുകളിലേക്ക് നമുക്ക് ഈ ഒരു യൂണിറ്റ് ഇത് മതി. അതെ, അത് 2 അടി ഹൈറ്റിന്റെ, 2 അടി ഹൈറ്റിന്റെ മതിയാവും ഇതിന്റെ ആവശ്യം ഉപയോഗത്തിന്. ഇത് ജി ഗാൽവനൈസ്ഡ് അയണിൽ ചെയ്താൽ 5,000, സ്റ്റെയിൻലെസ് സ്റ്റീൽ ചെയ്താൽ 8,500. ഓക്കെ, ആ ഒരു റേഞ്ചിലേ വരുന്നുള്ളൂ. ശരിക്കും വലിയ ഇൻസുലേറ്റർ ഒക്കെ ആണെങ്കിൽ ഒരു 25,000 ഒക്കെ വരുന്ന മുകളിലോട്ടേ ഉള്ളൂ. അപ്പോൾ സാധാരണ വീടുകളിലേക്കൊക്കെ ഇതുണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് കാര്യങ്ങൾ നടക്കുകയും ചെയ്യും. വേണമെങ്കിൽ ഒരു അടുപ്പായിട്ട് ഉപയോഗിക്കാം അല്ലേ, ഇതെല്ലാം സംഗതി കൊള്ളാം. അപ്പോൾ എന്തായാലും വളരെ സന്തോഷമുണ്ട് ഇത് കണ്ടതിലും ഇത് സാറ് പരിചയപ്പെടുത്തിയതിലും. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള എന്തെങ്കിലും ഐഡിയാസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ, നമുക്ക് ഇതുപോലുള്ള വീഡിയോ ചെയ്യാം. അപ്പോൾ സാറേ വളരെ നന്ദി. അപ്പോൾ സാറിനെ ഇത് എങ്ങനെയാണ് സാർ ഇത് എത്തിക്കുന്നത്? എല്ലായിടത്തും എത്തിക്കുമോ? എങ്ങനെയാണ് ഇതിൻ്റെ രീതി? ഇത് നമ്മൾ ഇന്ത്യയിൽ എവിടെയും പാഴ്സൽ സർവീസിൽ എത്തിച്ചു കൊടുക്കുന്നതാണ്, ഡോർ ഡെലിവറി വീട്ടിൽ കൊണ്ടു തരും. ആണോ? ആ ഓ ശരി. ഈ യൂണിറ്റൊക്കെ ആണെങ്കിൽ 750 രൂപ ചാർജ് വരും, എക്സ്ട്രാ ചാർജ് വരും. ഈ വലുത് വലിയ യൂണിറ്റിന് 1,200 രൂപയും എക്സ്ട്രാ പാഴ്സൽ ചാർജ് വരും. അത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും വീട്ടിലെത്തിക്കും. അപ്പോൾ സാറിൻ്റെ ഫോൺ നമ്പർ ഞാൻ ഇപ്പോൾ കൊടുക്കാം, വീഡിയോയുടെ ആദ്യം മുതൽ തന്നെ സാറിൻ്റെ നമ്പർ കൊടുത്തേക്കാം. അപ്പോൾ കോൺടാക്ട് സാറുമായിട്ട് കോൺടാക്ട് ചെയ്യുക, എന്നിട്ട് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് വാങ്ങിക്കുക, എന്നിട്ട് വീഡിയോ ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് തൽക്കാലം നിർത്തിയാലോ. ഓക്കെ, താങ്ക് യു. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിലോട്ട് അടുത്ത ദിവസം വരാം. അതുവരേക്കും ബൈ.